ഹരി ഓം എല്ലാവർക്കും നമസ്കാരം മൂകം കരോതിവാചാലം പങ്കും വന്ദേ പരമാനന്ദമാധവം ശ്രീ ഗുരുവായൂര പാശരണം നാരായണീയത്തിലെ രണ്ടാമത്തെ ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ചിന്തിക്കുന്നത് കാന്തം കാന്തി നിധാനതൂപി മധുരം മാധുര്യധുര്യാദി സൗന്ദര്യോത്തരതോപി സുന്ദരതരം തുദ്രൂപം ആശ്ചര്യതോപി ഭുവനേ നശ്യകുതുക്കം പുഷ്ണാദിവിഷ്ണോ വിഭോ ഭഗവാനെ വിഷ്ണോ വിഭോ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് ഈ ശ്ലോകം പറയുന്നത് ഇവിടെ വിഷ്ണോ വിഭോ വിഭുവായ സർവവ്യാപിയമായ ഭഗവാനെയാണ് സംബോധന ചെയ്തത് ത് ഏതൊന്നാണോ ത്രൈലോക്യ മഹീയസോഭി മഹിതം ഈ ത്രിലോകത്തില് ഏറ്റവും മഹത്തായിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതിനേക്കാളെല്ലാം മഹത്തായിരിക്കുന്നത് ത്രിലോകം എന്ന് പറഞ്ഞാൽ ശരിക്കും പതിനാല് ലോകങ്ങൾ ത്രിലോകമായിട്ട് പറയും അതല്ല ഈ പ്രപഞ്ചം മുഴുവൻ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളിൽ ഏറ്റവും മഹത്തായിരിക്കുന്നത് എന്തൊക്കെയുണ്ടോ അതിനേക്കാളൊക്കെ മഹത്തായിരിക്കുന്നു ഭഗവാൻ പിന്നെയോ സമ്മോഹനം മോഹനാ മോഹനമായ ഏതൊക്കെ വസ്തുക്കളുണ്ടോ ഉണ്ടോ അതിനേക്കാൾ എല്ലാം സമോഹനമായിരിക്കുന്നു ഭഗവാന്റെ രൂപം അല്ലെങ്കിൽ ഭഗവാൻ കാന്തം കാന്തി നിധാനോപി കാന്തിനിധാന അഭി കാന്തം കാന്തിക്ക് ഇരിപ്പിടമായിട്ട് എന്തൊക്കെയുണ്ടോ അതിനേക്കാൾ എല്ലാം കാന്തമായിരിക്കുന്നു ഭഗവാൻ കാന്തം കാന്തി നിധാനതോപി മധുരം മാധുര്യധുര്യാദി മാധുര്യധുര്യാത് അഭി മധുരം എന്തൊക്കെ മധുരമായിട്ടുണ്ടോ അതിനേക്കാൾ അതിനേക്കാളെല്ലാം മധുരമായിട്ടിരിക്കണു ഭഗവാന്റെ രൂപം സൗന്ദര്യോത്തരതോ ബി സുന്ദരതരം സൗന്ദര്യോത്തരതോ അഭി സുന്ദരതരം സൗന്ദര്യമായിട്ടുള്ള വസ്തുക്കളിൽ വെച്ച് ഏറ്റവും സുന്ദരതരമായിരിക്കണു ഭഗവാന്റെ രൂപം അങ്ങനെയുള്ള ഭഗവാനെ അവിടുത്തെ രൂപം ആശ്ചര്യതോ ബി ആശ്ചര്യം അത്ഭുതകരമായിട്ടുള്ള വസ്തുക്കളിൽ ഏറ്റവും ആശ്ചര്യകരമായിരിക്കണു ഗുരുവാരപ്പങ്ങനെയുള്ള തുദ്രൂപം അവിടുത്തെ ആ രൂപം ഭഗവാനെ അവിടത്തെ ആ രൂപം ഭുവനെ കുതുകം പുഷ്ണാദി ഭുവനെ കുതുകം ന പുഷ്ണാദി ലോകത്തിൽ ആർക്കാണ് കൗതുകത്തെ വർദ്ധിപ്പിക്കാത്തത് എന്നാണ് വളരെ മനോഹരമായ ഒരു ശ്ലോകാണ് ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളില് ഭഗവാന്റെ രൂപം ഒരു എങ്ങനെയാണ് ഒരു ചിത്രകാരൻ വാ വരയ്ക്കുന്നത് അതുപോലെ വാക്കുകൾ കൊണ്ട് ഭട്ടതിരി നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് ആവിഷ്കരിച്ചു തന്നു എന്നിട്ടും മതിയായിട്ടില്ല അല്ലേ പിന്നെ ഇതാ അവിടെ സൗന്ദര്യം ആവിഷ്കരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പിന്മാറാനും സാധിക്കില്ല അപ്പോ അദ്ദേഹം ഭഗവാന്റെ സൗന്ദര്യം അങ്ങനെ രേഖപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ത്രൈലോക്യ മഹീയസോപിമഹിതം ഇവിടെ പറഞ്ഞാൽ ഭഗവാന്റെ രൂപം മഹീയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അതിനേക്കാൾ മഹത്തായിട്ട് മറ്റൊന്നുമില്ല എന്ന് സ്ഥാപിച്ചു എല്ലാ മഹത്വത്തിനും ആധാരമാണ് ഭഗവാന്റെ രൂപം ഭഗവാൻ എന്നാണ് പ്രപഞ്ചത്തിന്റെ തന്നെ ആധാരം ഭഗവാനാണ് അപ്പോ ഭഗവാന്റെ രൂപത്തെക്കാൾ മഹത്തായിട്ട് വേറെ എന്താ ഉണ്ടാവുക പിന്നെ സമോഹനം മോഹനാഥ് മോഹിപ്പിക്കുന്നതിനെയാണ് മോഹനം എന്ന് പറയുന്നത് ആകർഷിക്കണത് പ്രപഞ്ചത്തില് ആകർഷിക്കത്തക്കതായിട്ട് എന്തൊക്കെയുണ്ടോ അതില് ഏതിനേക്കാളും ആകർഷിക്കത്തക്കതാണ് ഭഗവാന്റെ രൂപം പിന്നെ കാന്തം കാന്തി നിധാനതോപി കാമിക്കത്തക്ക ശോഭ അതാണ് കാന്തി കാണുന്നവരുടെ കണ്ണിന് കുളിർമ നൽകുന്ന പ്രകാശം അത് ചിലപ്പോ പൂവിന്റെ അഴകാവാം നിലാവിന്റെ സൗന്ദര്യമാവാം ശിശുവിന്റെ ഓമനത്വമാവാം അങ്ങനെ ഈ പ്രപഞ്ചത്തിലാകെ വ്യാപിച്ചിരിക്കുന്ന കാന്തിക്ക് ഒരു ഉറവിടമുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചാൽ അതിനേക്കാൾ കാന്തമാണ് ഭഗവാന്റെ രൂപം എന്നാണ് പിന്നെ മാ മധുരം മാധുര്യധുര്യാദവി നമ്മുടെ നാവുകൊണ്ട് അറിയുന്ന സ്വാദ് പലതുണ്ട് അതിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രസം അതാണ് മാം മാധുര്യം തേനിന്റെ രുചി പഞ്ചസാരയുടെ മധുരം അതുമാത്രമല്ല ചെവിക്ക് ഇമ്പം നൽകുന്ന ഒരു ശബ്ദം സ്പർശസുഖം നൽകുന്ന ഒരു വസ്തു കാണുമ്പോൾ കണ്ണിന് ആനന്ദം തോന്നുന്ന ഒരു ദൃശ്യം ഇവയൊക്കെ മാധുര്യ ശബ്ദം കൊണ്ട് നമുക്ക് പറയാം ഇന്ദ്രിയങ്ങളെ ഹർഷിപ്പിക്കുന്നത് ബുദ്ധിക്ക് ഉന്മീലനുണ്ടാക്കുന്നത് അങ്ങനെയുള്ള എന്തിനേയും മധുരം എന്ന് പറയാം അപ്പൊ അവിടെ അങ്ങനെ മാധുര്യത്തിന്റെ ഭാരം മുഴുവൻ ഒരു വസ്തുവിനുണ്ട് എന്ന് സങ്കല്പിച്ചാൽ അതിനേക്കാൾ മധുരാണ് ഭഗവാന്റെ രൂപം ധുര്യം എന്ന് പറയുമ്പോ ഭാരം എന്ന് പറയാം ഭഗവാന്റെ രൂപം അങ്ങനെ ധ്യാനിക്കുമ്പോ സർവേന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും എല്ലാം ആനന്ദാനുഭൂതി ഉണ്ടാകും എന്നർത്ഥം പിന്നെ സൗന്ദര്യ സൗന്ദര്യോത്തരതോപി സുന്ദരതരം ആ രൂപത്തിന്റെ അല്ലെങ്കിൽ അവയവഘടനയുടെ പ്രത്യേകത കൊണ്ട് കാഴ്ചക്ക് തോന്നുന്ന അഴകിന്റെ ആകർഷകത അതാണ് സൗന്ദര്യം സൗന്ദര്യം കുറെ പറഞ്ഞാൽ വ്യക്തി നിഷ്ടമാണ് ഒരാൾക്ക് സുന്ദരമായിട്ട് തോന്നണത് മറ്റൊരാൾക്ക് സുന്ദരമായിട്ട് തോന്നിക്കൊള്ളണമെന്നൊന്നുമില്ല പക്ഷെ ഇവിടെ സൗന്ദര്യോത്തരം എന്ന് പ്രയോഗിക്കുമ്പോ വ്യക്തിനിഷ്ഠമായ സൗന്ദര്യ ബോധത്തെ പിന്തള്ളി ഏവർക്കും സുന്ദരമായത് അങ്ങനെയുള്ള സൗന്ദര്യം ആനന്ദം നൽകണതാണ് അങ്ങനെ ആ സൗന്ദര്യമുള്ള വസ്തുക്കളിൽ ഏറ്റവും സൗന്ദര്യമുള്ള വസ്തു ഗുരുവായൻ ചോദിച്ചു ഭുവനെ കസ്യ കസ്യകുതുകം പുഷ്ണാദി അങ്ങനെ അപ്രകാരമുള്ള ഭഗവാനെ അവിടുത്തെ ആ സൗന്ദര്യം ഈ ഭുവനത്തിൽ ആർക്കാണ് കൗതുകം ഉണ്ടാക്കാത്തത് ഭഗവാനോട് തന്നെ ഭട്ടതിരി അങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ടാണ് അവിടെ വിഷ്ണു വിഭോ വിഷ്ണു എന്ന പദത്തിന് വ്യാപനശീലൻ എന്നാണ് അർത്ഥം സർവപ്രപഞ്ചത്തിലും മഹത്വമായിട്ട് സമോഹനത്വമായിട്ട് കാന്തമായിട്ട് മധുരമായിട്ട് സൗന്ദര്യമായിട്ട് വ്യാപിച്ചിരിക്കുന്നത് ഭഗവത് ചൈതന്യമാണ് അപ്രകാരം വ്യാപിപ്പിക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് ഭഗവാൻ വിഭവാകുന്നത് എന്തും ചെയ്യാനുള്ള വൈഭവമാണ് വിഭുത്വം അങ്ങനെ വളരെ മനോഹരമായ ഒരു ശ്ലോകം അസാധാരണവും അസാധ്യവുമായത് സംഭവിച്ച് കാണുമ്പോഴാണ് അങ്ങനെ കാണുമ്പോഴുണ്ടാകുന്ന ഒരു വികാരമാണ് ആശ്ചര്യം അപ്പൊ അവസാനം പറയാണ് ആശ്ചര്യത്തിലും ആശ്ചര്യകരമാണ് ഭഗവാനെ അവിടുത്തെ രൂപം എന്ന് പറഞ്ഞു കൊണ്ടാണ് ആ ശ്ലോകം അവിടെ ഭട്ടതിരി സമർപ്പിക്കുന്നത് ശ്രീ ഗുരുവായൂര ശരണം ശ്രീ ഗുരുവായൂര ശരണം ശ്രീ ഗുരുവായൂര പാശ